കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രതികളാക്കി നിയമ നടപടിക്കൊരുങ്ങുകയാണ് പോലീസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സുമാരുമാണ് ഈ കേസിൽ പ്രതികളാവുക. ആശുപത്രി സൂപ്രണ്ടിനെ ഈ കേസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പോലീസ് ഉടൻ തന്നെ കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. IPC 338 പ്രകാരം ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എതിരെയാണ് കേസെടുക്കുന്നത്. അതേസമയം പോലീസിന്റെ ഈ നടപടി പ്രതീക്ഷ നൽകുന്നതാണെന്നും എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തനിക്ക് അനുകൂലമായ നടപടി ഉണ്ടാകുന്നില്ല എന്നുമാണ് ഹർഷീന പറയുന്നത്. ജില്ലാ മെഡിക്കൽ ബോർഡ് പോലീസ് റിപ്പോർട്ട് തള്ളിയതിന് പിന്നാലെയാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള പോലീസിന്റെ തീരുമാനമുണ്ടായത്. നേരത്തെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ FIR ഹർഷീനയുടെ പരാതി പ്രകാരം ആശുപത്രി സൂപ്രണ്ടും കത്രിക പുറത്തെടുത്ത ഡോക്ടർ, ഗൈനക്കോളജി വിഭാഗം മേധാവി എന്നിങ്ങനെ 3 പേരായിരുന്നു പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത്. എന്നാൽ ഇവർക്ക് ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പോലീസ് തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുക. പകരം ഹർഷീനയുടെ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സുമാരും ഈ കേസിൽ പ്രതികളാകും. 2017 ഹർഷീന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയായത്. പോലീസ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ കോഴിക്കോട് DMA നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ മെഡിക്കൽ ബോർഡ് തള്ളിയതിനെതിരെ ഹർഷീന സംസ്ഥാന മെഡിക്കൽ ബോർഡിൽ അപ്പീൽ നൽകിയിരുന്നു. ഇത് പരിഗണിക്കാനിരിക്കവെയാണ് പോലീസ് നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. ഒരു MRI സ്കാനിങ്ങിന്റെ മാത്രം അടിസ്ഥാനത്തിൽ കത്രിക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് ഹർഷീനയുടെ വയറ്റിൽ കുടുങ്ങിയതെന്ന് പറയാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മെഡിക്കൽ ബോർഡ് പോലീസ് റിപ്പോർട്ട് തള്ളിയത്. എന്നാൽ 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സിസേറിയൻ നടന്നത്. ഇതിനു പിന്നാലെ കടുത്ത വയറുവേദന. ഈ വേദന യുവതി അനുഭവിച്ചത് 6 മാസം. ഒടുവിൽ നടന്ന സ്കാനിങ്ങിൽ കണ്ടെത്തിയത് മൂത്രസഞ്ചിയിൽ കിടക്കുന്ന ഒരു കത്രിക. ഒടുവിൽ പരാതിയായി സംഭവം വിവാദമായതോടെ പ്രതിക്കൂട്ടിലായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പറഞ്ഞതാകട്ടെ, ഞങ്ങളുടെ ഒരു കത്രിക പോലും കാണാതായിട്ടില്ല എന്നാണ്. ഇതെല്ലാം പറഞ്ഞ് കൈമലർത്തി തടിയൂരുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ചെയ്തത്. ഈ സംഭവത്തിൽ തുടർന്ന് വിദഗ്ധ സംഘം സർക്കാരിന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് വിചിത്രമായ ഒരു റിപ്പോർട്ടും നൽകിയത്. കത്രിക തങ്ങളുടേതല്ലെന്നായിരുന്നു മെഡിക്കൽ കോളേജ് അന്ന് വാദിച്ചത്. എന്നാൽ ഇതൊക്കെ തള്ളുന്ന പോലീസ് റിപ്പോർട്ടുമായിട്ടൊക്കെയായിരുന്നു യുവതി പിന്നീട് രംഗത്തെത്തിയത്. അന്വേഷണത്തിൽ അട്ടിമറി നടന്നു എന്നാണ് ഹർഷീന പറയുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ കത്രിക വയറ്റിൽ കുടുങ്ങിയതെന്നാണ് പറയേണ്ടിയിരുന്നത്. താൻ കത്രിക വിഴുങ്ങിയതാണോ എന്നും യുവതി ചോദിച്ചിരുന്നു. മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയാണ് ശാരീരിക പ്രശ്നങ്ങളടക്കമുണ്ടായത്. ആരോഗ്യവകുപ്പിലും മന്ത്രിയിലും വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടുവെന്നും നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നാണ് ഹർഷീന പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.